നമസ്കാരം. ഇത് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സമയം ഇപ്പോൾ വാർത്തയും വാർത്താധിഷ്ഠിത പരിപാടികളും, ചുരുക്കി പറഞ്ഞാൽ എന്തിനും ഏതിനും റേഡിയോ ആശ്രയിച്ചിരുന്നൊരു കാലം. അതുപോലെ തന്നെയാണ് അക്കാലത്തെ വാർത്താവതാരകരുടെ ശബ്ദങ്ങളും. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ശബ്ദത്തിലൂടെ മലയാളി തിരിച്ചറിഞ്ഞ ഒട്ടേറെ പേർ. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നതും അത്തരത്തിൽ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ ലംബു. ആയിരത്തി തൊള്ളായിരത്തി 1927 ജൂലൈ 23, അതായത് 93 വർഷം മുമ്പ് ഡൽഹിയിൽ നിന്നും 1943 മാർച്ച് 12 തിരുവനന്തപുരത്ത് നിന്നും പ്രക്ഷേപണം ആരംഭിച്ചു ഓൾ ഇന്ത്യ റേഡിയോ. റേഡിയോ വാർത്തകൾക്ക് നമ്മൾ നൽകിയിരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ചു കാലം പിന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. വാർത്താ അവതാരകരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരെയൊക്കെ ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞതാണ് നമ്മളൊക്കെ. അറിയാതെയെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഇന്ന് വാർത്ത വായിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട ശബ്ദത്തിനുടമയായിരിക്കണമെന്ന്. ഒരേ പേരിലുള്ള രണ്ടു പേർ തിരിച്ചറിയാൻ ഒരാളുടെ പേരിനൊപ്പം സ്ഥലനാമവും ചേർത്ത് വിളിച്ചു. അതിലൊരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. യു പി സ്കൂൾ അധ്യാപകനായിരുന്ന മാധവൻപിള്ളയുടെയും ഗൗരിക്കുട്ടിയമ്മയുടെയും മകനായി തിരുവനന്തപുരത്താണ് ശ്രീ എം രാമചന്ദ്രൻ്റെ ജനനം. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസകാലവും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. ആകാശവാണിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം പൂജപ്പുരയിലുള്ള ലക്ഷ്മീവരം എന്ന വസതിയിൽ ഭാര്യയോടൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇന്ന് അദ്ദേഹം. എനിക്ക് ആകാശവാണിയിൽ കയറണമെന്നുള്ളത് എൻ്റെ ഒരു മിഷൻ പോലെ ഞാൻ ഏറ്റെടുത്തതാണ്. മുമ്പ് എനിക്ക് ആദ്യം കിട്ടിയ ജോലി ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ലാർക്ക് പണിയാണ്. ക്ലാർക്ക് പണി പി എസ് സി റിക്രൂട്ടറാണ്. അതുകൊണ്ട് ആ ജോലി വളരെ അട്രാക്റ്റീവാണ് എന്നാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിചാരം. റേഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര എതിർപ്പായി. അതിന് കാരണമായി കേട്ടത് പി എസ് സി വഴിയുള്ള നിയമനം ഗവൺമെൻറ് അപ്പോയിൻമെൻ്റാണ്, അതിന് പെൻഷൻ്റെ സമയം കഴിഞ്ഞിരുന്നാലും ജീവിക്കാനുള്ള വകയുണ്ടാവും, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജോലി കളഞ്ഞിട്ട് പോകുന്നത് അബദ്ധമാണ്. കാരണം ഈ ആകാശവാണിയിൽ നിന്ന് കിട്ടാൻ പോകുന്ന ജോലി കോൺട്രാക്റ്റോ അതുപോലുള്ള ഒരു ഉറപ്പില്ലാത്ത അസൈൻമെൻ്റ് ആവും, അത് മോനാകപ്പാടെ വലിയ കുഴപ്പത്തിലെത്തിക്കും എന്ന് എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചിരുന്നത് കൊണ്ട് അവരിതിന് ഉഗ്രമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇത് വേണ്ട, റേഡിയോയിലെങ്ങും പോണ്ട. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റേഡിയോ എന്നുള്ളത് അന്നൊരു വലിയ ഹരമായിട്ട് മാറിയിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവിടെ ഒരു കോളേജ് ഡേക്ക് ഒരു പരിപാടി കണ്ടത്. വാർത്തകൾ വായിക്കുന്ന ഒരു അതിൻ്റെ ഒരു തമാശയായിട്ട് ഉള്ള ഒരു പരിപാടി അത് അവിടെ കണ്ടു, കോളേജ് ഡേക്ക്. അതാണ് എന്നെ ദുരിതപ്പെടുത്തിയത്, എൻ്റെ ആവേശം എല്ലാം കൂടെ കൂടുതൽ ഉദ്ദീപിപ്പിച്ചത് ആ സംഭവമാണ്. പക്ഷേ അന്ന് കോളേജിലെ ലൈഫ് കഴിഞ്ഞിട്ട് എനിക്ക് എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോകുന്നില്ല, എങ്ങനെയെങ്കിലും റേഡിയോയിൽ കയറണം. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴൊക്കെ വളരെ ടഫായിട്ടുള്ള പ്രശ്നമാണ്, അതത്ര എളുപ്പമൊന്നുമല്ല. പ്രത്യേകിച്ച് ആകാശവാണി നിലയത്തിൽ പൊതുവെ അന്നത്തെ ഒരു അഭിപ്രായ ഒരു നിലപാടനുസരിച്ച് ബ്രാഹ്മിൻ മേധാവിത്വം അന്ന് ശരിയായിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് മ്യൂസിക്, അത് ക്ലാസിക്കലായാലും മറ്റേ ലളിത സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും മ്യൂസിക്കിൻ്റെ മുകളിലൊരു കൺട്രോൾ ഇവർക്ക് കാണുമായിരുന്നു. ബ്രാഹ്മിൻ പ്രവർത്തകർക്കും
അതിൻ്റെ മേലധികാരികൾക്കുമൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടായത്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാളിന്, ഞാനൊരു പാവപ്പെട്ട സ്കൂൾ ടീച്ചറുടെ മകനാണ്, അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള എനിക്ക് ഒരു ജോലി ആകാശവാണി പോലുള്ളൊരു സ്ഥാപനത്തിൽ ഒരു പിന്നെ വളരെ അട്രാക്ഷനുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നാത്ത സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഞാനതിൽ നിരാശ ആയില്ല. രണ്ട് പ്രാവശ്യം എനിക്ക് സെലക്ഷൻ കിട്ടിയതായിട്ട് അറിയിപ്പ് വന്നു. രണ്ട് പ്രാവശ്യം അവിടെ ഇൻ്റർവ്യൂ നടത്തി. ഇൻ്റർവ്യൂവിൻ്റെ കൂടെ ഈ ടെസ്റ്റ്, വോയിസ് ടെസ്റ്റ് നടത്തി. അതിലൊക്കെ എനിക്ക് ഒന്നും രണ്ടും റാങ്കൊക്കെ കിട്ടിയപ്പോൾ എനിക്കൊരു പ്രതീക്ഷയായി കിട്ടുമായിരിക്കും. പക്ഷേ അത് കുറേ നാൾ പിന്നെയും എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ കഴിയേണ്ടി വന്നു. കാരണം അപ്പോയിൻമെൻ്റ് നടക്കുന്നില്ല. നമുക്ക് സെലക്ഷൻ കിട്ടിയെന്നുള്ള കമ്മ്യൂണിക്കേഷൻ വരും, ജോലി കിട്ടത്തില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അവസാനം അത് കിട്ടിയപ്പോൾ ആകാശവാണിയുടെ നമ്മുടെ തിരുവനന്തപുരത്ത് നിലയത്തിൽ തന്നെയുള്ള അനൗൺസർ പോസ്റ്റ്, അനൗൺസർ പോസ്റ്റ് എന്ന് പറയുന്നത് ന്യൂസ് റീഡറേക്കാളും ഗ്രേഡ് താഴ്ന്ന പോസ്റ്റാണ്. ആ അവർക്ക് ഒരു 6 മണിക്കൂറോ മറ്റോ ജോലി ചെയ്യണം. ആ ജോലി അനൗൺസ്മെൻറ്റ് മാത്രമേ ജോലിയായിട്ടുള്ളൂ. നേരെ മറിച്ച് വാർത്തയുമായിട്ടുള്ള ബന്ധം യാതൊന്നുമില്ല. അത് എനിക്കത് പിടിച്ചില്ല. എങ്ങനെയെങ്കിലും ഒരു 2-3 മാസത്തിനകം തന്നെ എനിക്കത് കിട്ടി. ആദ്യത്തെ പോസ്റ്റിംഗ് ഡൽഹിയിലായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ കല്യാണവും നടന്നു. അതിനിടയ്ക്ക് അങ്ങനെയും കൂടെ ഒരു ബാധ്യതയും കൂടെ വന്നപ്പോൾ സംഗതികൾ കുറച്ചുകൂടെ നന്നായിട്ട് വന്നു എന്ന് പറയാം. എന്തായാലും ഇലക്ട്രിസിറ്റി ബോർഡിൽ 140 രൂപയുടെ ശമ്പളത്തിലിരുന്ന ഞാൻ ഈ ഡൽഹിയിൽ സെലക്ഷൻ കിട്ടിയതോടുകൂടി 600 രൂപയുടെ ശമ്പളത്തിലേക്ക് അത് ഉയർന്നു. ന്യൂസ് റീഡറായി ഡൽഹിയിൽ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ പുതുതായി ലഭിച്ച ദൗത്യം എങ്ങനെയാണ് നേരിട്ടത്? അന്ന് മലയാള യൂണിറ്റിൻ്റെ ചീഫ് ശങ്കരനാരായണൻ എന്ന് പറഞ്ഞൊരു ആളായിരുന്നു. അദ്ദേഹം വളരെ ഒരു GMFA മാൻ എന്നൊരാളെ പറ്റി പറയുകയാണെങ്കിൽ അത് അദ്ദേഹമാണ്, ശങ്കരനാരായണനാണ്. ശങ്കറിനെ നമ്മൾ വിളിക്കുകയുള്ളൂ. ശങ്കർ ആയിരുന്നു മലയാള യൂണിറ്റിൻ്റെ ചീഫ്. അപ്പം അദ്ദേഹം എന്നെ എൻ്റെ വോയിസൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞടാ, നിന്നെ 10-ാമത്തെ ദിവസം ഞാൻ വായിപ്പിക്കും. അത് തന്നെ ഒരു അതിശയമായിരുന്നു എനിക്ക്. കാരണം 2 മാസം കഴിഞ്ഞിട്ടേ സാധാരണ ഒരാളിനെ കൊണ്ട് വായിപ്പിക്കുകയുള്ളൂ. ലൈവാണ് വാർത്ത വായിക്കുക എന്ന് പറയുന്നത്, ലൈവാണ്. ഇന്ത്യ ഒട്ടാകെ, ഡൽഹിയിൽ നിന്നാണ് പ്രക്ഷേപണം, ഇന്ത്യ ഒട്ടാകെയുള്ള റേഡിയോ നിലയങ്ങൾ മലയാളികൾ കേൾക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് കേൾക്കും. ഡൽഹിയിൽ നിന്നുള്ള പ്രക്ഷേപണം, അതായത് നമ്മുടെ തിരുവനന്തപുരത്തിരുന്ന് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഡൽഹിയിലിരുന്ന് വായിച്ചാൽ മതി, ഈ എല്ലായിടത്തും എവിടെയുള്ള മലയാളികൾ മുഴുവൻ അത് കേൾക്കുമായിരുന്നു. അതായത് എനിക്ക് ഒരു ഇറർ പറ്റി എന്ന് പറയാവുന്ന ഒരു സംഭവമേ ഓർമ്മയുള്ളൂ. അതായത് കുറച്ച് നാൾ ഈ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ മൂത്തിട്ട് പിന്നെ ഓരോന്ന് ക്ഷുദ്രം ചെയ്യുന്നു, മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ചെയ്യുന്നു എന്നൊരു സങ്കല്പമുണ്ടല്ലോ, അങ്ങനെ ഒരു പറച്ചിലെങ്കിലും ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, ശ്രദ്ധിച്ചോണം, ശബ്ദമാണ്, അത് ദൈവം തന്നതാണ്, അതുകൊണ്ട് അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിക്കോണം, അബദ്ധം പറ്റും എന്നൊക്കെ പറഞ്ഞിരുന്ന എന്നോട് ഒരു ദിവസം ഒരു വളരെ വിചിത്രമായൊരു അനുഭവം ഉണ്ടായി. അവിടെ മൈക്രോഫോൺ മാത്രം മുമ്പേ കാണും, വേറെ ഒരു ആനക്കമില്ല, ആരും വരത്തില്ല, മുഴുവൻ സ്ക്രിപ്റ്റും ചിലപ്പം കൈ കിട്ടത്തില്ല. സ്ക്രിപ്റ്റ് മുഴുവനായിട്ട് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഞാൻ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ന്യൂസ് റൂമിൽ അത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ജോലിയായിരിക്കും. അവർ അത് പിന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, കറക്ഷൻസ് വരുത്തുന്നു, എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള തിരക്കിട്ട ജോലി അതിനകത്ത് നടക്കുമ്പോഴും ഞാൻ സ്റ്റുഡിയോയിൽ വായന തുടങ്ങിക്കഴിഞ്ഞു. ഒരു പ്രാവശ്യം തുടങ്ങിയപ്പോൾ ആദ്യത്തെ ബുള്ളറ്റൻ തുടങ്ങുകയാണ് വൈകുന്നേരം 7:30 മണിക്ക് തുടങ്ങുമ്പോൾ എൻ്റെ ശബ്ദത്തിലൊരു ഇടർച്ച. ഇടർച്ച എന്ന് പറഞ്ഞാൽ
ആകാശവാണി ഇങ്ങനെ വരുള്ളൂ. ഞാൻ ആദ്യമൊന്നും ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. അത് പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ചടാ ഇതെന്തോ ആവത്ത. എനിക്ക് സ്ട്രെയിറ്റ് അവേ അങ്ങോട്ട് തുടങ്ങാൻ പറ്റുന്നില്ല. ആകാശവാണി എന്ന് പറയാൻ, ഫ്രീ ആയിട്ട് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ആ ആ ആ ഇങ്ങനെ വിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കില്ലേ? അതൊരു വലിയ നമ്മുടെ തൊഴിലിനെ തന്നെ ബാധിക്കുന്ന കാര്യമില്ല. ആരോട് പറയാനാ? പക്ഷേ ഞാനത് രണ്ടു മൂന്ന് ദിവസമായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചിലരൊക്കെ അത് ശ്രദ്ധിച്ചു. അരെ എന്താ നിനക്ക് ഇത്, എന്താ ശബ്ദം, എന്താ നിനക്ക് ഇങ്ങോട്ട് വരാത്തത്, എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു ഉത്തരവില്ല. അത് ഏതാണ്ടൊരു 10-15 ദിവസം ആ ഒരു ടെൻഡൻസി നിലനിന്നു. അത് ഒടുവിൽ എങ്ങനെയോ ബൈ ഗോഡ്സ് ഗ്രേസ് എന്നേ പറയാനേ ഉള്ളൂ, ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെത്താന് തന്നെ അത് ഇല്ലാതെയായിപ്പോയി. പിന്നെ ഒരു ഒരു സംഭവം കൂടെ, അവിടെ നടന്ന ഒരു സംഭവം കൂടെ പറയാം. ഈ ആകാശവാണിയിൽ നമ്മൾ വാർത്ത വായിക്കാനായിട്ട് പോകുമ്പോൾ മിക്കവാറും ദിവസം ന്യൂസ് റൂമിൽ ഭയങ്കര തിരക്കായിരിക്കും, വാർത്തകൾ മുഴുവനായിട്ട് ഇനി വന്നു കാണില്ല. അപ്പോൾ ലേറ്റ് മെസ്സേജായിട്ട് പല സംഗതികളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഈ 5 മിനിറ്റ് നേരത്തെ ബുള്ളറ്റിൻ മാത്രമാണ് കൊണ്ടുപോണത്. പക്ഷേ മറ്റേത് എഴുതി തീർന്നിട്ടില്ല. അതവിടെ ഇന്നത്തെ പോലെയൊന്നും അല്ല, കൈകൊണ്ട് എഴുതുക. ആ അത് എഴുതി തീർന്നാലേ ഒരാൾ ട്യൂൺ ഇങ്ങോട്ട് ഓടിക്കൊണ്ടുവരും. ഇവിടെ വന്ന് ശബ്ദം കേൾക്കാതെ സ്റ്റുഡിയോ തുറന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് അവൻ തിരിച്ചു പോകും. അങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അന്ന് 5 മിനിറ്റ് നേരത്തെ ബുള്ളറ്റിനെ കൊണ്ടാണ് ഞാൻ പോയിരിക്കുന്നത്. 10 മിനിറ്റ്സ് ആണ് നമ്മുടെ ഡ്യൂറേഷൻ. ഈ 5 മിനിറ്റ് നേരത്തെ ബുള്ളറ്റിന് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങൾ ഈ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് കൊടുക്കും. നിങ്ങൾ കേൾക്കുന്നത് പ്രാദേശിക വാർത്തകളാണ് എന്നൊരു ബ്രേക്കുണ്ട്. ആ ബ്രേക്ക് വരുമ്പോൾ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ കടലാസില്ല, ഒറ്റ ഷീറ്റ് കടലാസില്ല. എല്ലാം 5 മിനിറ്റ് നേരത്തെ മെറ്റീരിയലല്ലേ ഉള്ളൂ, 5 മിനിറ്റ് നേരത്തെ മെറ്റീരിയലേ കൊണ്ടുവന്നിട്ടുള്ളൂ കയ്യിൽ. അത് വായിച്ച് തീരുമ്പോൾ അടുത്ത പാസേജ് ഇനി എത്തിക്കണം എന്നാണ് ധാരണ. അത് അന്നെത്തിയില്ല, പ്യൂണിഞ്ഞ് വന്നില്ല. മറ്റേ ഞാൻ പ്യൂണിനെ ഞാൻ കൂടെ കൂടെ സ്റ്റുഡിയോയ്ക്ക് വെളിയിലോട്ട് നോക്കണുണ്ട്. അവിടെ ഒരു ചെറിയ ഹോളുണ്ട് കാണാൻ, ആരും വരുന്നില്ല. എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ തീർന്നു, നോബഡി ഈസ് കമ്മിങ്. ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടി സ്റ്റുഡിയോയിലേക്ക്, വെളിയിലോട്ട് ന്യൂസ് റൂമിലേക്ക് ഓടി ചെന്നപ്പോൾ അവിടെ ആളുകൾ ചായയൊക്കെ വരുത്തി കുടിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സെക്കൻഡ് ബെഞ്ച് എവിടെ? സെക്കൻഡ് ബെഞ്ച് കൊടുത്തയച്ചല്ലോ, കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നില്ല, അവിടെ ഉണ്ട്, എടുക്ക്. ഞാൻ അവിടെ അട്ടഹസിച്ചു എന്ന് തന്നെ പറയാം. ഒടുവിൽ ശരിയാ, സംഗതി ശരിയാ, ഈ പ്യൂണിൻ്റെയിൽ കൊടുത്തയച്ച സെക്കൻഡ് ബെഞ്ച് അങ്ങോട്ട് കൊണ്ടുവന്നില്ല. അവൻ അലമാരിക്കകത്ത് വെച്ച് കൂട്ടി, അലമാര പൊളിച്ചു. അലമാര പൊളിച്ച് അതിനെ എടുത്തിട്ട് തിരിച്ച് ഞാൻ അങ്ങോട്ട് മരണവെപ്രാളത്തിൽ ഓടി. ഓടി ചെന്നാൽ കുറച്ച് ദൂരം ഓടിയാൽ ശ്വാസം നിൽക്കുമോ? ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത്, ശ്വാസം നിൽക്കത്തില്ല. അപ്പോൾ ശ്വാസം നിൽക്കാൻ പിന്നെയും ഒരു 1.5 മിനിറ്റോ ഒക്കെ എടുക്കും. അപ്പോൾ നല്ല ഒരു ബ്രേക്ക്, ഒന്നും സംഭവിക്കാത്ത മാതിരി വീണ്ടും തുടങ്ങി. അപ്പോൾ എന്തെന്നാണ് സംഭവിച്ചതെന്നുള്ളത് ആരാ പറയുന്നേ? ഞാൻ അന്ന് ആകാശവാണി നിലയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ രണ്ട് സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നെ കണ്ടും കൊണ്ട് അതിലൊരാൾ മറ്റവനോട് പറയുന്നു, എടാ ഇന്ന് നമ്മുടെ റേഡിയോയിലെ വാർത്ത ഇന്ന് കുറേ നേരം കേട്ടില്ല കേട്ടാ. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആ വായിച്ച സാറ് തുടങ്ങിയത്, 3 മിനിറ്റോ മറ്റോ ഒന്നും കേട്ടില്ല. എന്താണെന്നറിയോ? പുള്ളി ഉറങ്ങിപ്പോയി. ആദ്യം ഞാൻ കേൾക്കേണ്ടി വന്നു. 50 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ലോകത്താകമാനം നടന്നിട്ടുള്ള ഏതെല്ലാം വാർത്തകൾ നാടിനെ അറിയിച്ചിട്ടുണ്ടാകും. എന്നാൽ മറക്കാൻ കഴിയാത്ത ഒരു വാർത്താ വായന, അത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാജിയുടെ മരണം തന്നെയായിരുന്നു. ടെൻഷൻ എന്താണെന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു സംഭവം ഇന്ദിരാഗാന്ധിയുടെ മരണമാണ്.
എന്നെ അത് അഫക്റ്റ് ചെയ്തത് അന്ന് റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ ഈ വാർത്ത റിലീസ് ചെയ്യുന്നത് വൈകുന്നേരം 6 മണിക്ക് അതിന് ഗവൺമെൻറ്റിൻ്റെ അവരുടെ കാരണങ്ങൾ കാണും പിന്നെ അവർക്ക് വേറെ ആർമിയോ വേറെ എല്ലാ യൂണിറ്റുകളെയൊക്കെ അലർട്ട് ചെയ്യേണ്ട ഒരുപാട് പണികൾ കാണും അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഞാനും പ്രതാപനുമാണ് അന്നത്തെ വായനക്കാർ പ്രതാപനാണ് വാർത്ത വായിക്കേണ്ടിയിരുന്നത് ഉച്ചയ്ക്കകത്ത് കൊടുത്തില്ല കാരണം ഉച്ചയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിലീസ് ചെയ്തില്ല ഈ വാർത്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിലീസ് ചെയ്തില്ല അപ്പോൾ പിന്നെ നമ്മൾ ആർക്ക് നമ്മളെ പോലുള്ളവർക്ക് ഗവൺമെൻറ് എംപ്ലോയീസിനൊന്നും അതിനെ തൊടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വി കെപ്റ്റ് മം അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാനായിരുന്നു ആൾ വായിക്കേണ്ട ആൾ ഞാനതിന് പ്രിപ്പറേഷനൊക്കെ നടത്തി ബുള്ളറ്റിന് എഴുതി ഉണ്ടാക്കി അപ്പോഴാണ് വേറൊരു പ്രശ്നം നമ്മൾ വാർത്ത പിന്നീട് ഡൽഹിയിൽ നിന്ന് വാർത്ത വരുന്നത് വൈകുന്നേരം 6 മണി 5 മിനിറ്റ് ബുള്ളറ്റിൻ എനിക്ക് 6:45 വാർത്ത 6 മണിക്കാണ് ഈ വിവരം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അഫീഷ്യലായിട്ട് പക്ഷേ നേരത്തെ ഏജൻസിയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ എഴുതി വെച്ചു റിപ്പോർട്ട് നമ്മൾ തന്നെ എഴുതുകയാണ് അന്നത്തെ രീതി ഇന്നാണെങ്കിൽ അവിടെ ഒരു 15 പേര് കാണും എഴുതാൻ 10 മിനിറ്റ് ബുള്ളറ്റിൻ തന്നെ എഴുതാൻ ഇഷ്ടം പോലെ ആളുണ്ട് ഇപ്പോൾ അവിടെ മറ്റേ അന്ന് അതല്ല 1-2 പേര് കാണും എഴുതാൻ വായിക്കാൻ പോകാനൊക്കെ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ചിലപ്പം മാറും ഈ 6 മണിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ വാർത്ത റിലീസ് ചെയ്തില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമുക്ക് സൈലൻ്റ് ആവാനേ പറ്റൂ ഒന്നും ഇന്ദിരാഗാന്ധിയുടെ മരണത്തെപ്പറ്റി ഒരക്ഷരം പറയാൻ ഒക്കില്ല പറയണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിലീസ് ചെയ്യണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിലീസ് ചെയ്തിട്ട് രാജ്യം മുഴുവൻ അത് കേൾക്കണം ഇന്ദിരാഗാന്ധി ഇങ്ങനെ വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്ത മറ്റ് മേഖലകളിലെല്ലാം വന്നാലേ റേഡിയോ നിലയത്തിനും പറ്റൂ അപ്പോൾ 6:45 എനിക്ക് വാർത്ത വായിക്കണം പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ് തുടങ്ങണം 6:45 6 മണിക്കാണ് വാർത്ത കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും എഴുതി ഉണ്ടാക്കണ്ടേ മനുഷ്യനെ കൊണ്ട് പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ അന്ന് ഞാൻ 2 ബുള്ളറ്റിന് എഴുതി തീർത്തു ഇത് മനസ്സിൽ വെച്ചും കൊണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ഒന്ന് അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാത്ത റിപ്പോർട്ട് വേറൊന്ന് അങ്ങനെ 2 ബുള്ളറ്റും തയ്യാറാക്കിക്കൊണ്ട് ഞാൻ 6 മണിയോടുകൂടി സ്റ്റുഡിയോയിൽ ചെന്ന് ഇത് കാത്തിരിക്കുക ഈ വാർത്ത അതിൽ പറഞ്ഞു വിത്ത് ഡീപ് റിഗ്രറ്റ് വി അനൗൺസ് ദി സാഡ് ഡിമൈസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ആ വാർത്ത അവർ 6 മണിക്ക് വിട്ടു 6 മണിക്ക് വിട്ടാൽ 5 മിനിറ്റ് അതാണ് ആ വാർത്തയാണ് പിന്നീട് 10 മിനിറ്റേ ഉള്ളൂ 10 മിനിറ്റിനകത്ത് ഞാൻ എത്ര നേരം എഴുതും ഓഹ് അസാധാരണമായ ഒരു ടെൻഷനാണെന്ന് അനുഭവിക്കേണ്ടി വന്നത് ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ഒരു കാലത്തും എനിക്ക് വേണ്ടി വന്നിട്ടില്ല ഇന്നും എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ആവേശമാണ് എന്നുവെച്ചാൽ അത് അത്രയ്ക്ക് നമ്മളെ അങ്ങ് ഇടിച്ചു പിഴിഞ്ഞ ഒരു സംഭവമായിരുന്നു ഒരുമാതിരി കഴിച്ചു കൂട്ടി എന്ന് വേണം പറയാൻ ഇന്ദിരാഗാന്ധി വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് 4000 വരുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാകുന്നത് അതും മറ്റൊരു വഴിത്തിരിവായി അപ്പോൾ ആ ഒരു കൊല്ലം കൊണ്ട് അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഉടച്ചു വാർത്തു ഞങ്ങളെയൊക്കെ പെൻഷൻ സ്റ്റാഫാക്കി എല്ലാവരെയും 10-4000 പേര് ഓൾ ഓവർ ഇന്ത്യ ഒരുപാട് പേർക്ക് ഒരു ആനുകൂല്യം അവർ കൊടുത്ത് അവർക്ക് ഇന്ന് നമ്മളിവിടെ പിന്നെ വാചകം അടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ കാരണം അവരുടെ പെൻഷനാണ് അവർ പെൻഷൻ തന്നു നമുക്കൊക്കെ നല്ല ഭേദപ്പെട്ട പെൻഷൻ തന്നു അവർ പറഞ്ഞു ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു അവരത് അക്ഷരം പ്രതി പ്രാദേശിക വാർത്തകളേക്കാൾ കൂടുതൽ ശ്രോതാക്കൾ ആസ്വദിച്ച് കേട്ടിരുന്നത് കൗതുക വാർത്തകളായിരുന്നു അതിനുദാഹരണമാണ് ദിനം പ്രതി ശ്രോതാക്കളയക്കുന്ന 150 കത്തുകൾ മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പം ആ മന്ത്രിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ ഹിന്ദിക്കാരനാണ് ഒരാൾ അയാളുടെ തലയിൽ വിളഞ്ഞ ഒരു സംഭവമാണത് കൗതുക വാർത്തകൾ കൗതുക വാർത്തകളെന്നുള്ള വിചാരത്തിന് അത് അന്ന് അതിനെപ്പറ്റി ഒരു റിലവൻസും ആരും പറഞ്ഞിട്ടില്ല
ഈ മന്ത്രി അയാൾ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിൻ്റെ മന്ത്രിയായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കിങ്ങനെ വലിയ വലിയ വാർത്തകൾക്കൊക്കെ നമുക്ക് പരസ്യം കൊടുക്കാം, വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന് ഒത്ത പ്രാധാന്യമായിട്ട് നമുക്ക് വാർത്തകളൊക്കെ കൊടുക്കാം. പക്ഷേ അതല്ലാതെ പാവപ്പെട്ടവരുടെ വീടുകളുണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കുമല്ലോ. കുടുംബത്തിൻ്റെ ലെവലിൽ ചിലപ്പോൾ ഒരു 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 വേറെ എന്തെങ്കിലും ആ ഒരു ചെറിയ യൂണിറ്റിൽ അങ്ങനെ നടക്കും. അപ്പോൾ അതിനൂടെ നമ്മളൊരു പരസ്യം കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങേരുടെ ഐഡിയയാണിത്. നമ്മുടെ അവിടെയൊക്കെ ഒരു ലെറ്റർ വന്നു, ആകാശവാണിയുടെ ട്രിവാൻഡ്രം സ്റ്റേഷനിൽ വന്നു. ഇങ്ങനെ ഒരു സാധാരണഗതിയിൽ അട്രാക്റ്റീവ് ആവണം, പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടപ്പെടണം, അതേസമയത്ത് വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാണ് അത് തുടങ്ങിയത്. അതിവിടെ വന്ന് ആദ്യം പ്രതാപൻ്റെ കയ്യിലാണ് കിട്ടിയത്. പ്രതാപ് എന്നെക്കാളും സീനിയറാണ്. അയാൾക്ക് കിട്ടി, അയാൾക്ക് വേണ്ടേ വേണ്ട, ഒരു രണ്ട് ബുള്ളറ്റും വായിച്ചപ്പോഴേ അയാൾക്ക് വേണ്ട, ഇത് മഹാബോറാണ്, എന്നെ കൊണ്ടുവയ്യാന്നും പറഞ്ഞ് അയാൾ ഇട്ടേച്ച് പോയി. പിന്നീട് വന്ന് പത്മരാജനാണ്, നമ്മുടെ സിനിമാ സംവിധായകൻ, അയാൾ അന്ന് അവിടെ ഉണ്ട്, ആർട്ടിസ്റ്റാണ്. അയാൾക്കാരിന്ന് രണ്ടാം ചോദ്യം, അയാൾക്കും വേണ്ട, ഇത് ഒരു ദിവസം വായിച്ചേ ഉള്ളൂ, അയാൾക്ക് വേണ്ട, നീ രാമേന്ദ്രൻ തന്നെ എടുത്തതെന്ന് പറഞ്ഞ് എൻ്റെ തലയിലോട്ട് വെച്ചു. ഞാനത് നോക്കിയപ്പോഴേ എനിക്കതിലൊരു താല്പര്യം വരാൻ കാരണം, എനിക്കൊരു കാലത്ത് പിന്നെ നാടകത്തിൻ്റെ ഒരു ജ്വരം കയറിയിരുന്നു പണ്ട്. അത് പ്രൊഫഷണൽ നാടകമുണ്ടല്ലോ, ആ രംഗത്തേക്കും പോയേനെ അതിലായിപ്പോയി. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ് നോ നത്തിങ് ഡൂയിങ് എന്ന് പറഞ്ഞ് അമ്മ അത് കർശനമായിട്ട് തടഞ്ഞതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. അപ്പോൾ അത് പിന്നെ ആ നാടകത്തിൻ്റെ ഒരു ജ്വരം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാം, ഇത് ഓരോ സംഭവങ്ങൾ ഒത്തിരി സംഭവങ്ങളിലാണ് അവരവിടെ നിന്ന് അയച്ചു തന്നത്, ഈ ഇതിനുള്ള മെറ്റീരിയൽ ഡൽഹിയിൽ നിന്ന് അയച്ചത്. അത് നോക്കിയപ്പോൾ എനിക്ക് തന്നെ നല്ല ഡ്രമാറ്റിക് ആയിട്ടുള്ള അതിനെ ഒന്ന് നാടകീയമായിട്ട് എഴുതിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ അങ്ങ് എഴുതി. ആദ്യത്തെ ഒരെണ്ണം കേട്ടപ്പോൾ തന്നെ ആളുകളുടെ ഇന്ന് ഒരുപാട് റെസ്പോൺസ് വന്നു. ഇത് മറ്റേതൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഗൗരവ വാർത്തകളാണ്, കൗതുക വാർത്ത ഇപ്പോഴാണ് കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആളുകൾ എഴുതിയിരുന്നു. അത് പിന്നെ അത് എൻ്റെ തലയിൽ തന്നെ ആയി. ഒരു കുറേ നാൾ ഞാൻ വായിച്ചു, ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞതിൻ്റെ അപ്പോഴാണ് അതുവരെ വായിച്ചു. പണ്ട് തൃപ്പൂണിത്തറയിൽ നിന്നും ചോറ്റാനിക്കരയ്ക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ ഒരു സ്ഥിരം യാത്രക്കാരുണ്ടായിരുന്നു, ഒരു മുട്ടനാട്. ഈ കഥ കൗതുക വാർത്തയിൽ വന്നതിന് ശേഷം ആ മുട്ടനാടിനെ ആരും കണ്ടിട്ടില്ല. അത് ഇന്നും അദ്ദേഹത്തിനൊരു ദുഃഖം തന്നെയാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ആകാശവാണിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം ദുബായിലെ റാസൽ കൈമ റേഡിയോയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അങ്ങ് ബഹറിൽ നിന്നും ഒരു ഫോൺ കോൾ. തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ശ്രോതാവ് വീണ്ടും ആവശ്യപ്പെടുന്നു, ആ മുട്ടനാടിൻ്റെ കഥ ഒരിക്കൽ കൂടി റാസൽ കൈമ റേഡിയോയിൽ കൂടി ഒന്ന് അവതരിപ്പിക്കാമോ എന്ന്. അത് മറ്റൊരു സന്തോഷം. പ്രായാധിക്യത്താൽ പലതും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോഴും ന്യൂജൻ റേഡിയോയിലൂടെ പുതിയ തലമുറയുടെ ഗൗരവമില്ലാതെയും അശ്രദ്ധയോടും കൂടിയുള്ള വായന കേൾക്കുമ്പോൾ ദുഃഖം തോന്നാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജോയിൻറ് രജിസ്ട്രാറായി വിരമിച്ച വിജയലക്ഷ്മിയാണ് ഭാര്യ. മകൻ ജയദീപ് ദുബായിൽ എഞ്ചിനീയറാണ്. മകൾ ദീപ വീട്ടമ്മയായി പൂജപ്പുരയിൽ തന്നെയുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ രണ്ടു പേരിൽ രണ്ടാമൻ. പേരിനൊപ്പം സ്ഥലനാമം കൂടി ചേർത്ത് വിളിക്കുന്ന മാവേലിക്കര രാമചന്ദ്രൻ, അദ്ദേഹം ഇന്ന് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ തിരോധാനം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ശ്രോതാക്കളും സുഹൃത്തുക്കളും ഇന്നും ദുഃഖത്തോടെ ഓർത്തുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം യാത്രയുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസ് ഇനിയും വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ.